നമ്മുടെ അറബ് കൺട്രീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല പല പുതിയ ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കുറേ സംഭവങ്ങൾ അവർ ഈ ഇടയ്ക്ക് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ റീസെൻ്റ്ലി ഒരു ലോകത്തെ ഏറ്റവും വലിയൊരു ഇ സ്പോർട് ടൂർണമെൻറ്റ് തന്നെ സൗദിയിൽ വെച്ച് നടത്തിയത്. അത് വേറൊരു കൺട്രി ഇതുപോലെ ഒരു ഇ സ്പോർട് ടൂർണമെൻറ്റ് നടത്തിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു സംഭവം. അതുപോലെ തന്നെ അവരിപ്പോൾ ഒത്തിരി ഫുട്ബോൾ പ്ലെയേഴ്സിനെ വാങ്ങിച്ച് ഫുട്ബോൾ അവർ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരാ നമ്മുടെ ഖത്തറിൽ മറ്റേ നീണ്ട് ലോങ് സിറ്റി എന്ന് പറഞ്ഞ മറ്റേ വെർട്ടിക്കൽ സിറ്റി അങ്ങനത്തെ എന്തൊക്കെ ഇന്ത്യ പണിയുന്നുണ്ട്. പിന്നെ പല എല്ലാ അവരുടെ അറബ് കൺട്രീസ് എല്ലാം ഇങ്ങനെ പല പല കാര്യങ്ങൾ ഒരു ലോകത്തിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ പോലെ ആക്കാൻ അവർ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വെച്ച് സൗദിക്കാർ അവരുടെ അതിൻ്റെ അകത്തുള്ള ഒരു അവരുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഖിഡായി സിറ്റി എന്നും പറഞ്ഞ് ഖിഡായി എന്നാണ് പറയുന്നത് തോന്നുന്നു ഖിഡായി സിറ്റി എന്നും പറഞ്ഞ് അവർ പുതിയൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റി ഉണ്ടാക്കുന്നത് അവർ. അപ്പോൾ അവർ ബേസിക്കലി സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോസ് വേഗസ് ഉണ്ടല്ലോ, നമ്മുടെ അതാണല്ലോ ലോകത്തെ പിള്ളേരെ അല്ലെങ്കിൽ എല്ലാവരും അടിച്ചു പൊളിക്കാൻ പോകുന്ന ഒരു സിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നാൽ ലോസ് വേഗസ് അല്ലെങ്കിൽ ടോക്കിയോ ഒക്കെ ആണല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു എല്ലാം കൂടെ ചേർന്നൊരു സിറ്റി ഉണ്ടാക്കാനാണ് സൗദിക്കാർ നോക്കുന്നത്. അവരതിൻ്റെ അകത്ത് ഇപ്പോൾ കറൻ്റ് പറഞ്ഞിരിക്കുന്ന പ്ലാനുകളൊക്കെ വലിയ വലിയ പ്ലാനുകൾ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു സംഭവം അതിനകത്ത് പറഞ്ഞിരുന്ന ഡ്രാഗൺ ബോൾ തീംഡ് ഒരു തീം പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോമുല വൺ ട്രാക്ക് എന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഫോമുല വൺ ട്രാക്ക് അവർ പറഞ്ഞേക്കുന്നത് ആ തീം പാർക്കിൻ്റെ അകത്തൂടെ ഓടുന്ന ഫോമുല വൺ ട്രാക്കാണെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മുടെ സ്പീഡ് റേസർ സിനിമ കണ്ടിട്ടുള്ളവർക്കർ ഇങ്ങനെ ട്രാക്കിൻ്റെ അകത്തൂടെ ഇങ്ങനെ എലവേഷനിലൊക്കെ നിന്നിട്ട് ഓടുന്ന ഒരു ട്രാക്ക്. അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ട്രാക്കിൻ്റെ സൈഡിൽ ഹോട്ടലിൻ്റെ അകത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ച് ട്രാക്കിൻ്റെ അകത്ത് റേസ് കാണാം. അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫോമുല വൺ ട്രാക്ക് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അത് ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല. ഏതായാലും ഭയങ്കര സെറ്റപ്പ് ഐഡിയകളാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയൊക്കെ സാധനത്തിൻ്റെ കൂടെ ഇവർ വേറെ വേറെ സാധനമുണ്ട്. വലിയൊരു സ്പോർട്സ് സ്റ്റേഡിയം തന്നെയുണ്ട്. സ്പോർട്സ് സ്റ്റേഡിയം തന്നെ എൻ്റെ അകത്ത് എന്തൊക്കെ സ്പോർട്സാണ് എനിക്കറിയാൻ പാടില്ല. പിന്നെ ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഭയങ്കര വലിയ റിസോർട്ടിൻ്റെ ഒരു ഏരിയ, അങ്ങനെ പിന്നെ പല പല ടൈപ്പ് സിറ്റികൾ അതിൻ്റെ അകത്തൊരു. ഇപ്പം ഞാൻ പറയാൻ വന്നത് ഇതുകൊണ്ടെന്നല്ല, അവരതിൻ്റെ അകത്ത് റീസെൻ്റ്ലി ഒരു പുതിയൊരു സിറ്റിയുടെ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഊബാർ, അവരുടെ ഗെയിമിംഗ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു ഊബാർ എന്ന് പറഞ്ഞൊരു സിറ്റി അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരാ ഊബാർ എന്ന് പറഞ്ഞ സിറ്റി കൊണ്ട് അവരുദ്ദേശിക്കുന്ന, അവർ പറയുന്നതാണ് ഇൻ റിയൽ ലൈഫ് ഗെയിമിംഗ് അല്ലെങ്കിൽ IRL ഗെയിമിംഗ് സിറ്റി എന്നാണ് അവരുദ്ദേശിക്കുന്നത്. എന്താണ് അവർ IRL ഗെയിമിംഗ് സിറ്റി എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് അവരത്ര ക്ലിയർ ആയില്ല എനിക്ക്. പക്ഷെ അതാണ് അവർ പറഞ്ഞേക്കുന്ന സംഭവം. അപ്പോൾ അവരെൻ്റെ അകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റിയിൽ ഗെയിം കളിച്ച് ആ സിറ്റിയിൽ ജീവിക്കാൻ ഗെയിമിംഗ് ഗെയിമേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിംഗ് പെർസോണയ്ക്ക് വേണ്ടിയുള്ളൊരു സിറ്റി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അവരാ ടോക്കിയോ ഇവൻറ്റിൽ ടോക്കിയോടെ കഴിഞ്ഞ ആഴ്ച നടന്ന ഇവൻറ്റിൽ അവരൊരു ഒരു വീഡിയോ കാണിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് അവർ വീഡിയോ ഫുൾ ഒരു 3D വീഡിയോ ആണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്ന അത്രയും റിയൽ ലൈഫിലായിട്ട് വരുമെന്ന് അറിയില്ല. അതിൻ്റെ അകത്ത് അവർ കാണിച്ചേക്കുന്ന നമ്മുടെ Player 1 ഗെയിമിൻ്റെ അകത്ത് ആ ഗെയിമിൻ്റെ അകത്ത് ആൾക്കാർ ജീവിക്കുന്ന പോലെ സിറ്റിയിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ അവർ കാണിച്ചേക്കുന്നത്. ഇതൊക്കെ എന്തേരം പ്രാബല്യത്തിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അവർ പക്ഷേ ഉദ്ദേശിക്കുന്ന ഐഡിയ എനിക്കുള്ള ഒരു ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഒരു സെൻട്രൽ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സിറ്റി എന്ന് പറഞ്ഞ ഐഡിയ ഇനി ഇതായാലും കൊള്ളാം. റിയൽ ലൈഫിൽ വരുമ്പോൾ അത് എന്തേരം ആപ്ലിക്കബിൾ ആണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ട് കറൻറ്റ് ടെക്നോളജി വെച്ച് നമുക്ക് അങ്ങനെ ഒരു സിറ്റി പണിയാൻ പറ്റുന്നതിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു ഗെയിമിംഗ് സെൻറ്റർ, പല പല ഗെയിമിങ്ങിനുള്ള ഒരു സെൻറ്ററുകൾ, നമുക്ക് റിഗ്സ്, VR ഗെയിമിംഗ് അങ്ങനത്തെ സംഭവങ്ങൾക്കുള്ള എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവരേതായാലും ഇതിൻ്റെ കൂടെ എന്തായാലും കസിനോയും ഗാംബ്ലിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഏതായാലും ഇവരെ അതിൻ്റെ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതെനിക്കേതായാലും ഉറപ്പാണ്. അപ്പം അങ്ങനത്തെ ഒരു സെക്ഷൻ, അതും ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കയറ്റുമായിരിക്കും. ഇതൊക്കെ അല്ലാതെ ഞാൻ നോക്കിയിട്ട് അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ വിഷൻ പ്രോ പോലെ ഒരു AR സിസ്റ്റം വെച്ച് സിറ്റിക്ക് അകത്ത് തുടങ്ങി ഒരു ഗ്ലാസ് വെച്ച് നടക്കുക, പേയ്മെൻറ്റൊക്കെ നമുക്ക് ആ ഗ്ലാസിൻ്റെ അകത്തൂടെ ചെയ്യുക, പ്രത്യേക ക്വസ്റ്റുകൾ ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഒക്കെ ചിലപ്പോൾ AR വെച്ചൊക്കെ നടക്കുമായിരിക്കും. അല്ലാതെ ഒരു ഗെയിമിംഗ് സിറ്റി എന്തേരം ആപ്ലിക്കബിൾ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഐഡിയ എനിക്കുള്ള ഗെയിമേഴ്സിന് വേണ്ടിയുള്ളൊരു സെൻറ്റർ, പക്ഷെ എന്തേരം നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് ടെക്നോളജിക്ക് എന്തേരം റിയൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഗെയിമേഴ്സ് അവരിപ്പോൾ നമ്മുടെ സൗദിക്കാരും ദുബൈക്കാരൊക്കെ നമുക്ക് ഈ ഗെയിമേഴ്സിന് വിസയൊക്കെ തരുന്നുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് അവരുടെ വയ്ക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ മിക്കവാറും വരും നമ്മുടെ ഈ സ്പോർട്ട് കമ്പനികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ സെൻറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും കുറേ ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് അവരേതായാലും കൊണ്ടുവരുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഇന്നാൾ പണ്ട് ഐക്കോൺ സിറ്റി എന്ന് ഒരു ഫ്യൂച്ചർ സിറ്റി എന്ന് പറഞ്ഞാൽ ഐക്കോൺ ഒരു സിറ്റിയൊക്കെ പണിയാൻ നോക്കി ടൂമ്പി തെറ്റി ഒരു സ്കാമായിട്ട് ഇറങ്ങി വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ സ്കാം ആവാനും ചാൻസ് ഉണ്ട് ഇത്. പിന്നെ സൗദി കൺട്രികൾ ഇങ്ങനെ യൂഷ്വലി ആൾക്കാരെ സ്കാം ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യം അവർക്കില്ല. അതുമാതിരി കാശവന്മാർക്ക് ഉള്ളതുകൊണ്ട് ആൾക്കാരങ്ങനെ പറ്റിക്കാൻ ചാൻസ് ഇല്ല, അങ്ങനെ പറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ എനിക്കൊരു ഒരു പ്രതീക്ഷയുള്ളത് ചിലപ്പോൾ ഒരു അടിപൊളി സംഭവമായി വന്നേക്കാം. അവരാ ഗെയിമിങ്ങിൻ്റെ ആ ഒരു നമ്മുടെ ചാമ്പ്യൻഷിപ്പ് ഉണ്ടല്ലോ അത് നടത്തുമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അവർ നടത്തി.
അതുകൊണ്ട് തന്നെ ഇവർ ഇതും നല്ലൊരു അടിപൊളി സംഭവം എന്തേലും ഒരു രീതിയിൽ നടത്താൻ ചാൻസ് ഉണ്ട്. അവരേതായാലും ടോക്കിയോ ഇതിൻ്റെ അകത്ത് കാണിച്ച വീഡിയോകളുള്ള സംഭവം ഏതായാലും നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇച്ചിരി ശരിക്കും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലുള്ള വീഡിയോയാണ് അവർ കാണിച്ചേക്കുന്നത്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സംഭവം എന്ന് മനസ്സിലാവും. അപ്പം അത് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇവരുടെ ബാക്കി ചിലപ്പോൾ ഗെയിമിങ്ങിനെ ബേസ് ചെയ്തൊരു സിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നല്ല ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. ഏതായാലും ഇവരിത് എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇവരുടെ ഐഡിയ ഏതായാലും വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ തന്നെയാണ്.